അല്ലാഹു തആല അൽഗു മദീനത്ത് പോലും ഇല്ല. അല്ലാഹുവേ, അബൂബക്കർ തങ്ങളെ നാട്ടിൽ തന്നെ ഇല്ല. പിന്നെ പറയേണ്ട ആളാണ് ഉമർ ഇബ്നുൽ ഖത്താബ്. തങ്ങൾ ഊരിപ്പിടിച്ച വാളുമായി നബി തങ്ങളുടെ വീടിന്റെ മുറ്റത്തങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ആരെങ്കിലും ഏതെങ്കിലും ഒരുത്തനന്റെ പ്രവാചകന് വഫാതാ എന്ന് പറഞ്ഞാൽ അവന്റെ തലയെടുക്കുമെന്ന് പറഞ്ഞ് ഉമർ തങ്ങൾ വാള് പിടിച്ചുകൊണ്ട് നടക്കുകയാ. ഉസ്മാൻ തങ്ങളെ തളർന്നു കിടക്കുകയാണ്. അലിയാര് തങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. എല്ലാ പ്രമുഖരായ സ്വഹാബത്ത് മുഴുവൻ അമ തളർന്നു കിടക്കുകയാണ്. ഒരു നാട് മുഴുവൻ അമ കരയുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിങ്കളാഴ്ചയാണ് വഫാതായത്. ആ പ്രവാചകന്റെ ജനാസ അവിടെ ഇരിക്കുകയാ. തിങ്കൾ കഴിഞ്ഞു, ചൊവ്വാഴ്ച കഴിഞ്ഞു, ബുധനാഴ്ചയായി. നബി തങ്ങളുടെ ജനാസ മൂന്ന് ദിവസത്തോളം അവിടെ വെക്കുകയാണ്. പടച്ചവരെ അതിന്റെ കാരണം എന്താ? മൂന്ന് ദിവസം വെക്കാനുള്ള കാരണം എന്താ? പടച്ചവനെ നേതാവില്ലടോ, എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരാളില്ല, നേതാവില്ല. അല്ലാഹുവേ എന്ത് ചെയ്യണമെന്നറിയില്ല. എവിടെയാണ് കബറടക്കേണ്ടത്? ആരാണ് കബറ് കുടിക്കേണ്ടത്? ആരാണ് കഫം പൊതിയേണ്ടത്? ആരാണ് മയ്യത്ത് കുളിപ്പിക്കേണ്ടത്? ആരാണ് നിസ്കരിക്കണോ, ഇമാമത്ത് നിൽക്കണോ, ഒറ്റയ്ക്ക് വേണോ? പടച്ചവനെ പറഞ്ഞു കൊടുക്കാൻ ഒരു നേതാവില്ല. അങ്ങനെ എല്ലാവരും വല്ലാത്ത വിഷമത്തിനാണ്. അപ്പോഴാണ് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാഹു കടന്നു വരികയാ. ഒരു നാട് മുഴുവനും പടച്ചവനെ എന്തു ചെയ്യണമെന്നറിയാതെ അങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ തേങ്ങലിൽ നബി തങ്ങളുടെ വീടിന്റെ പരിസരം മുഴുവനും ജനസാഗരം ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുമ്പോ എന്തു ചെയ്യണമെന്നറിയാതെ എല്ലാവരും സങ്കടപ്പെട്ടു നിൽക്കുമ്പോ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കടന്നു വരികയാണ്. പടച്ചവനെ അബൂബക്കർ തങ്ങളുടെ മനസ്സെന്ന് പറഞ്ഞാൽ ഏറ്റവും ലോലമായ ഹൃദയത്തിന്റെ ഉടമയാണ്, ധൈര്യമില്ലാത്ത സഹാബിയാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല അന്ന് പ്രത്യേകമായിട്ടൊരു ധൈര്യം കൊടുക്കുകയാ. അങ്ങനെ അതാ അബൂബക്കർ തങ്ങൾ നബി തങ്ങളുടെ വീടിനകത്ത് കടന്നു വന്നു. അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനാസ കണ്ടു. എന്നിട്ട് മസ്ജിദ് നബവിയുടെ മിമ്പറിൽ കയറിയിട്ട് അബൂബക്കർ തങ്ങൾ വിളിച്ചു പറഞ്ഞു, സ്വഹാബാ, അല്ലാഹുവിന്റെ പ്രവാചകനെ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു. സ്വഹാബാ, പടച്ചവനെ അവിടെ നിന്ന് മരണം പ്രഖ്യാപിക്കുകയാണ്. പിന്നെ എല്ലാവരും ഒരുമിച്ച് കൂടി അവിടെ നിന്നൊരു നേതാവായി അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ തെരഞ്ഞെടുക്കുകയാണ്. അതാ അവിടെ നിന്ന് പറഞ്ഞു, ഒരു പ്രവാചകൻ എവിടാണോ മരണപ്പെടുന്നത് അവിടെയാണ് കബറടക്കേണ്ടത്, ആരാണ് കുളിപ്പിക്കേണ്ടത്, ആരാണ് കഫം പൊതിയേണ്ടത്. പടച്ചവനെ എല്ലാവരും ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് നിസ്കരിക്കേണ്ടത്. അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ സറഫാക്കപ്പെട്ട ജനാസ പടച്ചവനെ ബുധനാഴ്ച വൈകുന്നേരത്തോടുകൂടി റൗളാ ഷരീഫിൽ അവിടെ നിന്ന് കബറടക്കുകയാ. പടച്ചവനെ അങ്ങനെ ഇസ്ലാമിനൊരു ഖലീഫ കടന്നു വന്നു, ഇസ്ലാമിനൊരു നേതാവ് കടന്നു വന്നു. പടച്ചവനെ അബൂബക്കർ സിദ്ദീഖ് തങ്ങളൊക്കെ അവിടെ നിന്ന് ഭരണം നടത്തുകയാണ്. രണ്ടു വർഷവും മൂന്ന് മാസവും അവിടെ നിന്ന് ഭരണം നടത്തി. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഇങ്ങനെ ഭരണം നടത്തുമ്പോ അബൂബക്കർ തങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, തന്റെ മരണമെടുത്തെന്ന്, തനിക്ക് പോകാൻ സമയമായെന്ന് അബൂബക്കർ തങ്ങൾക്ക് മനസ്സിലാവുകയാണ്. പടച്ചവനെ അബൂബക്കർ തങ്ങൾക്ക് വല്ലാത്ത ഒരു ടെൻഷൻ ഉണ്ട്. എന്താണ് ടെൻഷൻ എന്നറിയുമോ? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ രണ്ടാമതൊരു നേതാവ് വേണമല്ലോ, രണ്ടാമത് ഒരു ഖലീഫ വേണമല്ലോ. അങ്ങനെ ഖലീഫയെ ഞാൻ തെരഞ്ഞെടുത്തില്ലെങ്കിൽ പടച്ചവനെ നബി തങ്ങളുടെ ജനാസ വെച്ചതുപോലെ എന്റെ ജനാസയും വെക്കുമല്ലോ, അത് വല്ലാത്ത ഒരു പ്രയാസമാകുമല്ലോ. അതുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഒരു ഖലീഫയെ തെരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു. ആരുടെ പേരാണ് ഓർമ്മ വന്നത്? സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ തങ്ങളുടെ പേര് ഓർമ്മ വരികയാണ്. ഖലീഫയായി ഉമറിനെ തെരഞ്ഞെടുക്കാൻ തീരുമാനിക്കുകയാണ്. പടച്ചവനെ അബൂബക്കർ തങ്ങൾക്ക് എന്നാലും മനസ്സിലൊരു ടെൻഷൻ ഉണ്ട്.
ഉമർ തങ്ങളെ ഖലീഫയാക്കാൻ തീരുമാനിച്ചു. എന്നാലും മനസ്സിലൊരു ടെൻഷൻ ഉണ്ട്. എന്താണ് ടെൻഷൻ എന്നറിയുമോ? പടച്ചവനെ, ഉമറിനെ കുറിച്ച് വലിയ പരിചയമൊന്നുമില്ല, ഉമറിനെ കുറിച്ച് വലിയ പരിചയമൊന്നുമില്ല. ഉമറിനെ എപ്പോഴും കാണാറുണ്ട് നബി തങ്ങളുടെ മുമ്പില്. എല്ലാ നല്ല കാര്യങ്ങൾക്കും ഉമറിനെ കാണാറുണ്ട്. പരസ്യമായി നോക്കിയാൽ ഉമർ നല്ലവനാണ്, പരസ്യമായി നോക്കിയാൽ ഉമർ നല്ലവനാണ്. എന്നാല് രഹസ്യമായ ജീവിതത്തിൽ ഉമറിന്റെ സ്വഭാവം എന്താ? രഹസ്യമായ ജീവിതത്തിൽ ഉമറിന്റെ സ്വഭാവം എന്താണെന്ന് എനിക്കറിയില്ലല്ലോ അല്ലാ. പരസ്യവും രഹസ്യവും ഒന്നാവണമല്ലോ. പരസ്യവും രഹസ്യവും ഒന്നായവനാണ് അധികാരം കൊടുക്കേണ്ടത്. നാട്ടുകാരുടെ മുമ്പിൽ നല്ലവന്, മാറിക്കടിഞ്ഞാൽ അവൻ അല്ലാതെ മറന്നു നടക്കുന്നവനാ. അങ്ങനെ ഉള്ള ഒരുത്തന്റെ കയ്യിൽ അധികാരം കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് ഉമറിനെ കുറിച്ച് പഠിക്കണം, അതുകൊണ്ട് ഉമറിന്റെ സ്വഭാവം അറിയണം. അതിന് എന്ത് ചെയ്തെന്നറിയുമോ? മഹാനായ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ വിളിക്കുകയാണ്. ഉസ്മാൻ എന്ന് പറയുന്ന സഹാബിയെ വിളിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഉസ്മാനേ, ഉമറിന് അധികാരം കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്റെ മരണം എടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയായി ഉമറിനെ തിരഞ്ഞെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ പരസ്യമായി നോക്കിയാൽ ഉമർ നല്ലവനാ, പരസ്യമായി നോക്കിയാൽ ഉമർ നല്ലവനാണ്. രഹസ്യമായ ജീവിതത്തിൽ ഉമറിന്റെ സ്വഭാവം എനിക്കറിയില്ല, നിനക്കറിയാം ഉസ്മാൻ. ഉസ്മാനെ, നിനക്കറിയാം ഉമറിന്റെ സ്വഭാവം എന്താണെന്ന്. കാരണം എന്തുകൊണ്ടാണെന്നറിയോ? ഈ ഉസ്മാൻ എന്ന് പറയുന്ന സഹാബിയെ തെരഞ്ഞെടുക്കാനുള്ള കാരണം, ഉസ്മാനിനോട് ചോദിക്കാനുള്ള കാരണം, ഉസ്മാന് തങ്ങളും ഉമർ തങ്ങളും കൂട്ടുകാരാ, രണ്ടുപേരും ഫ്രണ്ട്സുകളാണ്, രണ്ടുപേരും സുഹൃത്തുക്കളാണ്. അതുകൊണ്ട് ഒരു കൂട്ടുകാരന്റെ സ്വഭാവം കൂട്ടുകാരൻ അറിയുമല്ലോ. അതുകൊണ്ട് ചോദിക്കുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കുറിച്ച്. അവിടെ നിന്ന് ചോദിക്കുന്നു, യാ ഉസ്മാൻ, ഉസ്മാൻ തങ്ങളോട് ചോദിക്കുകയാ, ഉസ്മാനേ, ഉമറിന്റെ സ്വഭാവം എന്താണെന്ന് നീ എനിക്കൊന്ന് പറഞ്ഞു തരുമോ? ഉമറിന്റെ സ്വഭാവം എന്താണെന്ന് നീ എനിക്കൊന്ന് പറഞ്ഞു തരുമോ ഉസ്മാൻ? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ സ്വഭാവത്തിനെ കുറിച്ച് തന്റെ കൂട്ടുകാരനായ ഉസ്മാൻ എന്ന് പറയുന്ന സ്വഹാബിയോട് ചോദിക്കുമ്പോ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ? വല്ലാഹി ഇന്ന ശരീരത്തഹു ഖൈറം മിൻ അലാനിയ. അവിടെ നിന്ന് പറഞ്ഞു കൊടുത്ത മറുപടിയാണ്, വല്ലാഹി ഇന്ന ശരീരത്തഹു ഖൈറം മിൻ അലാനിയ. ഈ ലോകത്തിന്റെ അധിപനായ, ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ പടച്ച റബ്ബിനെ കൊണ്ട് തന്നെയാണ് സത്യം, അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം. ഇന്ന ശരീരത്തഹു ഖൈറം മിൻ അലാനിയ. എന്റെ കൂട്ടുകാരൻ അല്ലാഹനെ പേടിയുള്ളവനാ, എന്റെ ചങ്ങാതി അല്ലാഹനെ പേടിയുള്ളവനാ. ഉറപ്പായിട്ടും അധികാരം കൊടുത്തോ? ഞാനാ സാക്ഷി പറയുന്നത്, അല്ലാഹുവിനെ കൊണ്ട് സത്യം ചെയ്തിട്ട് പറയുകയാണ്, എന്റെ കൂട്ടുകാരൻ നല്ലവനാണ്, എന്റെ കൂട്ടുകാരൻ നല്ലവനാണ്. ഞാൻ സാക്ഷി പറയുകയാണ്, ഉസ്മാൻ തങ്ങൾ ഉമർ തങ്ങൾക്ക് വേണ്ടി സാക്ഷി പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ ഈ വഴുത കേൾക്കാമെന്നവരോട് പറയുകയാ, പുറക്കാടുകാർ മുഴുവനും നീ നല്ലവനാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ രക്ഷപ്പെടണമെന്നില്ല. എന്നാ നീ സുഹൃത്തെന്ന് പറഞ്ഞ് രാവും പകലും നിന്റെ കൂടെ കൊണ്ട് നടക്കുന്ന നിന്റെ ഫ്രണ്ടുണ്ടല്ലോ, നിന്റെ കൂട്ടുകാരനുണ്ടല്ലോ, ആ കൂട്ടുകാരൻ ഇവിടത്തെ പള്ളിപ്പറമ്പിൽ കൊണ്ടുവന്ന് കബറടക്കിയതിനു ശേഷം നാളെ അല്ലാഹുവിനോട് പറയുകയാ, പടച്ചവനെ ഇവൻ നല്ലവനാ, ഇവൻ നല്ലവനാ എന്ന് സാക്ഷി പറഞ്ഞാ നിനക്ക് സ്വർഗം നിർബന്ധമാവാപ്പാ. അതുകൊണ്ട് വഴുത കേൾക്കാമെന്ന്
വന്നവരോട് ചോദിക്കട്ടെ, നീ മരിച്ചുപോയാൽ നീ നല്ലവനാണെന്ന് പറയാൻ, നീ നല്ലവനാണെന്ന് പറയാൻ ഒരു നല്ല ചങ്ങാതി ആർക്കടോ ഉള്ളത്? ഉപ്പയോട് ഉമ്മയോട് ചെറുപ്പക്കാരോട്. മക്കളെ, നിങ്ങളുടെ കൂടെ നടക്കുന്ന ഏത് ചങ്ങാതിയാട് നീ നല്ലവനാണെന്ന് അല്ലാഹുവോട് പറയാൻ ധൈര്യമുള്ളത്? നമുക്കൊരുപാട് കൂട്ടുകാരുണ്ട്, എന്നാലൊന്ന് പടങ്ങി നോക്കടോ. നീ പറയും അവന് ചങ്കാണെന്ന്, അവനെന്റെ കരളാണെന്ന്, ഇവനെന്റെ ചങ്കാണെന്ന് പറയുന്ന ചെറുപ്പക്കാരാ, നീ അവനുമായിട്ടൊന്ന് പിണങ്ങി നോക്കടാ. നീ ഏറ്റവും വലിയ സുഹൃത്തെന്ന് പറയുന്നവൻ, അവനുമായിട്ട് നീ ഒന്ന് പിണങ്ങി നോക്ക്. പുറക്കാട് പള്ളികളുടെ റോഡിൽ ഇറങ്ങി നിന്നിട്ട് അവൻ നിന്റെ ചരിത്രം വിളിച്ചു പറയുമടാ ചെറുപ്പക്കാരാ. നമുക്ക് നല്ല കൂട്ടുകാരില്ലടോ, നമുക്ക് നല്ല കൂട്ടുകാരില്ലടോ. അല്ലാഹനെ കുറിച്ച് പറഞ്ഞു തരുന്ന, അല്ലാഹനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന ഒരു നല്ല കൂട്ടുകാരൻ നമുക്കുണ്ടോ ചെറുപ്പക്കാരാ? എടാ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ ആരാ, ചങ്കം എന്ന് പറഞ്ഞാൽ ആരാ? നിനക്കതിൻ്റെ അർത്ഥമറിയാനട്ടാ പൊന്നുമോനെ, എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ. ആത്മാർത്ഥ സുഹൃത്തെന്ന് പറഞ്ഞാൽ ആരാണെന്നറിയോ? രണ്ട് ചങ്കുകളെ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാ, രണ്ട് കൂട്ടുകാരെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാ. ആരാണ് ആ കൂട്ടുകാരെന്നറിയുമോ? ഉഹദിൻ്റെ രണാങ്കണത്തിൽ യുദ്ധം നടക്കുന്നതിൻ്റെ തലേ ദിവസമുണ്ടല്ലോ, മഹാനായ അബ്ദുല്ലാഹിബ്നു ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹു, പടച്ചവനെ വീടിനകത്ത് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, വീടിനകത്ത് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അബ്ദുല്ലാഹിബ്നു ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹു വീടിനകത്ത് നിന്ന് പുറത്തിറങ്ങുകയാണ്, തൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് കടന്നു പോവുകയാണ്, തൻ്റെ ചങ്കിൻ്റെ വീട്ടിലേക്ക് കടന്നു പോവുകയാണ്. പാതിരാത്രിയിൽ തൻ്റെ കൂട്ടുകാരൻ്റെ വീടിൻ്റെ മുമ്പിൽ ചെന്നിട്ട് അവിടെ നിന്ന് വിളിക്കുന്നു, എടാ സഅദ്, സഅദ് ബിനു അബീ വഖാസ് എന്ന് പറയുന്ന തൻ്റെ കൂട്ടുകാരൻ്റെ വീടിൻ്റെ മുറ്റത്ത് ചെന്നിട്ട് വിളിക്കുന്നു, ഇറങ്ങി വാടാ സഅദ്, ഗാനമേള കേൾക്കാനല്ല, ഉത്സവ പറമ്പിൽ പോകാനല്ല, വഴിയോരത്ത് പോയിരിക്കാനല്ല, കാമുകിയുടെ വീട്ടിലേക്ക് പോകാനല്ല, ഇറങ്ങി വാടാ സഅദ്, ഇറങ്ങി വാടാ സഅദ്. സഅദ് ബിനു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ഇറങ്ങി വരികയാ, ഉളുവെടുക്കടാ സഅദ്, ഉളുവെടുക്കടാ സഅദ്. സഅദ് ബിനു അബീ വഖാസ് തങ്ങൾ ഉളുവെടുത്തു, രണ്ടുപേരും കൂടെ അതാ ആരാരുമില്ലാത്ത ഒരു ഭാഗത്ത് പോയിരുന്നു, മുസല്ല വിരിച്ചിട്ട് രണ്ട് റക്അത്ത് നമസ്കരിക്കുകയാ. നമസ്കാരം കഴിഞ്ഞപ്പോ അബ്ദുല്ലാഹി ബിനു ജഹ്ഷ് തങ്ങളെ പറഞ്ഞു, സഅദ്, നാളെ ഉഹദിന്റെ രണാങ്കണത്തിൽ പോവുകയാ, ഇനി തിരിച്ചു വരുമോ എന്നറിയില്ല, ജീവിതത്തിൽ അവസാനത്തെ രാത്രിയാ, ജീവിതത്തിൽ അവസാനത്തെ രാത്രിയാ. സഅദേ, നിനക്ക് എന്താണോ വേണ്ടത് നീ അല്ലാഹുവോട് ദുആ ചെയ്യ്, ഞാനാ മീൻ പറയാമടാ, ഞാൻ നിന്റെ കൂട്ടുകാരനാ സഅദേ, നീ എന്ത് ചോദിച്ചാലും ഞാനാ മീൻ പറയാ. സഅദേ, ഞാൻ ദുആ ചെയ്താ നീ ആ മീൻ പറയണേ. അങ്ങനെ രണ്ടുപേരും തീരുമാനിക്കുകയാണ്. സഅദ് ബിനു അബീ വഖാസിനോട് പറഞ്ഞു, എടാ നീ ദുആ ചെയ്യടാ സഅദ്. സഅദ് റളിയല്ലാഹു തആല അൻഹു സഅദ് ബിനു അബീ വഖാസ് പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് തന്റെ കരങ്ങൾ ഉയർത്തിയിട്ട് അവിടെ നിന്ന് ദുആ ചെയ്യുന്നു, അല്ലാഹ് നാളെ ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ ഒരാരോഗ്യമുള്ള ഒരു യോദ്ധാവിനെ എനിക്ക് എതിരാളിയായി തരണം പടച്ചവന്, അവന് യോദ്ധാവായിരിക്കണം പടച്ചവര്, അവൻ വല്ലാത്ത ആരോഗ്യമുള്ളവനായിരിക്കണം പടച്ചവര്, എനിക്കവനെ പീഡ്പ്പെടുത്തണം തമ്പുരാന്, എനിക്കവനെ പരാജയപ്പെടുത്തണം തമ്പുരാന്, എന്റെ കൈകൊണ്ട് തന്നെ എനിക്കവനെ പരാജയപ്പെടുത്തണം. അല്ലാ എന്നെ നീ ജീവനോടെ മടക്കണേ അല്ലാ. സഅദ് ബിനു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ദുആ ചെയ്യുകയാ, അബ്ദുല്ലാഹി ബിനു ജഹ്ഷ് തങ്ങൾ ആമീൻ പറയുകയാ. യുദ്ധക്കളത്തിൽ പോകണം, ഏറ്റവും വലിയ യോദ്ധാവിനെ വധിക്കണം, എന്നിട്ട് ജീവനോടെ തിരിച്ചു വരണം, ദുആ ചെയ്തപ്പോ ആമീൻ പറയുകയാ. എടാ സഅദ്, ഇനി നീ ആമീൻ പറയ്, ഞാൻ ദുആ ചെയ്യാ. എന്താണ് സഅദ് ബിനു അബീ വഖാസ് തങ്ങൾ ആമീൻ പറയുമ്പോ അവിടെ നിന്ന് ദുആ ചെയ്തതെന്നറിയുമോ? അല്ലാഹുവേ, നാളെ ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് ഞാൻ ചെല്ലുമ്പോ എന്നെക്കാലും ആരോ
ആരോഗ്യമുള്ള എന്നെക്കാളും യോദ്ധാവായ കരുണയില്ലാത്ത ഒരുത്തനെ എനിക്ക് എതിരാളിയായി തരണം തമ്പുരാനെ. അവൻ മനുഷ്യത്വമില്ലാത്തവനായിരിക്കണം, അവന് കരുണയില്ലാത്തവനായിരിക്കണം, അവൻ എന്നെക്കാളും യോദ്ധാവായിരിക്കണം. പടച്ചറപ്പേ, അവൻ എന്റെ കാല് രണ്ടും മുറിക്കണേ അല്ലാ, അവൻ എന്റെ കൈവെട്ടി മുറിക്കണേ അല്ലാ, അവൻ എന്റെ മൂക്ക് മുറിച്ചെടുക്കണേ അല്ലാ, എന്റെ ശരീരം മുഴുവനും തുണ്ടം തുണ്ടമായി വെട്ടി നുറുക്കണേ അല്ലാ, എന്റെ ചെവി മുറിച്ചെടുത്തിട്ട് അവൻ ഉഹദിന്റെ രണാകണത്തിൽ കെട്ടി തൂക്കണേ അല്ലാ, എന്നെ ജീവനോടെ മടക്കല്ലേ അല്ലാ, ഉഹദിന്റെ രണാകണത്തിൽ നിന്ന് എന്നെ ജീവനോടെ മടക്കല്ല പടച്ചവര്. ചങ്കിന്റെ കണ്ണ് നിറയുകയാണ്, അങ്ങനെ രണ്ടുപേരും സലാം പറഞ്ഞ് പിരിയുകയാണ്. പടച്ചവനെ ഉഹദിന്റെ രണാകടത്തിൽ അവിടുന്ന് യുദ്ധം കഴിഞ്ഞു. വയ്യം നേരമായപ്പോ സയ്യിദുബ്നു നബി വഖാസ് തങ്ങൾ പറയുന്നു, അൽഹംദുലില്ലാഹ്, എന്റെ ദുആ അല്ലാഹു സ്വീകരിച്ചല്ലോ, ഞാൻ ചോദിച്ചതുപോലെ ഏറ്റവും വലിയ യോദ്ധാവിനെയാണ് അവിടുന്ന് വധിച്ചിരിക്കുന്നത്. പടച്ചവനെ ഒരു പോരായ്മയുമില്ല, തന്റെ ദുആ അല്ലാഹു സ്വീകരിച്ചു. ഇനി അറിയേണ്ടത് ചങ്ങാതിയെ കുറിച്ചാ, ഇനി തന്റെ ഫ്രണ്ടിനെ കുറിച്ചാണ് അറിയേണ്ടത്. ഓടുകയാണ്, ഉഹദിന്റെ രണാകടത്തിലൂടെ ഓടിച്ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, അബ്ദുല്ലാഹിബ്നു ജഹ്ഷ് തങ്ങൾ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുകയാ. കയ്യില്ലടാ ചെറുപ്പക്കാരാ, കാലില്ല ഉപ്പമാരെ, മൂക്ക് കാണാനില്ല പെങ്ങളെ, എടാ ചെറുപ്പക്കാരാ, ചെവി മുറിച്ചിട്ട് ചോദിച്ചതുപോലെ കെട്ടി തൂക്കിയിട്ടിരിക്കുകയാ. ശരീരം മുഴുവനും തുണ്ടം തുണ്ടമായി വെട്ടി നുറുക്കി മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുമ്പോ അബ്ദുല്ലാഹിബ്നു ജഹ്ഷ് തങ്ങൾ പറഞ്ഞു, സഹദേ, നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ ചെല്ലുമ്പോ എനിക്ക് അല്ലാഹുവോട് പറയാം, എന്റെ കാല് കൊടുത്തെന്ന്, എന്റെ കൈ കൊടുത്തെന്ന്, എന്റെ ചെവി കൊടുത്തെന്ന്, എന്റെ മൂക്ക് കൊടുത്തെന്ന്, എന്റെ ജീവിതം കൊടുത്തെന്ന് എനിക്ക് അല്ലാഹുവോട് പറയാ. സഹദേ, നീ സാക്ഷി പറയണേടാ, സഹദേ, നീ അല്ലാഹുവോട് പറയണം, ഈ പാവപ്പെട്ടവന് വേണ്ടി നീ സാക്ഷി പറയണം. സഹദേ, നീ എന്റെ കൂട്ടുകാരനാണടാ, നീ അല്ലാഹുവോട് പറയണം, ഞാൻ പറയുന്നത് സത്യമാണെന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടുന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ഇത് തന്നെയാ അല്ലാഹും പറഞ്ഞത്, വകദാലിക ജഅൽനാകും ഉമ്മതം വസതൻ ലിതകൂനു ശുഹദാഅലന്നാസ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറഞ്ഞു തരുമ്പോ ഈ പുറക്കാട് മക്കാമിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂടിയ വാപ്പാ, അല്ലാഹുടെ മുമ്പിൽ വന്നിട്ട് നിന്റെ കൈപിടിച്ചിട്ട് ഇവൻ എന്റെ കൂട്ടുകാരനാണ് റബ്ബേ, ഇവൻ നല്ലവനാണ് അല്ലാ, ഇവന് സ്വർഗം കൊടുക്കണേ അല്ലാ എന്ന് പറയാൻ ഒരു നല്ല കൂട്ടുകാരനുണ്ടോ വാപ്പാ? നാളെ അല്ലാഹുടെ മുമ്പിൽ ചെന്നിട്ട് പടച്ചവനെ, ഇവൻ എന്റെ കൂട്ടുകാരനാണ്, ഞാൻ സാക്ഷി പറയുന്നു പടച്ചവനെ, ഇവൻ നല്ലവനാ, ഇവന് സ്വർഗം കൊടുക്കണേ അല്ലാ എന്ന് പറയാൻ ധൈര്യമുള്ള ഒരു കൂട്ടുകാരൻ എനിക്കോ നിങ്ങൾക്കോ ഉണ്ടോ? നമ്മുടെ കൂടെ കുറെ ചങ്ങാതിമാരുണ്ട്, ഓനാണ് വീടി വലിക്കാൻ പഠിപ്പിച്ചത്. നമ്മൾ ആദ്യമായിട്ട് വീടി വലിക്കാൻ പഠിപ്പിച്ചത് നമ്മുടെ കൂട്ടുകാരൻ. സിനിമാ തിയേറ്ററിൽ പോകാൻ പഠിപ്പിച്ചത് കൂട്ടുകാരൻ. കള്ളത്തരങ്ങൾ കാണിക്കാൻ പഠിപ്പിച്ചത് കൂട്ടുകാരൻ. പെങ്ങളെ ഫർദയും ഹിജാബും ധരിച്ച് നടന്ന നിന്നെ, അല്ലാഹനെ പേടിച്ച് നടന്ന നിന്നെ. ആമിന പറഞ്ഞു, ആയിഷ, എടി എനിക്ക് അവനോട് പ്രണയമുണ്ട്, നീ കാവലിൽ നിന്നാ മതി, ആരെങ്കിലും വരുന്നോന്ന് നോക്കിയാ മതി, ഇത്രയും ചെയ്താ മതി. പ്രണയിക്കണമെന്നൊന്നും പറഞ്ഞില്ല. എടി എനിക്ക് ട്യൂഷൻ ഉണ്ടെന്ന് കള്ളം പറയണം, അല്ലെങ്കിൽ നിന്റെ വീട്ടിലുണ്ടെന്ന് കള്ളം പറയണം, അങ്ങനെ പറയാൻ പഠിപ്പിച്ച ഒരു കൂട്ടുകാരി ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ 3 സിമ്മുണ്ട്, അല്ലാഹു കാത്തിരിക്കുമാറാകട്ടെ. ആമിന പണ്ട് കൂട്ടുപോയതാ, ഇപ്പൊ ആമിനാക്കി നല്ല ഒരുപാടെണ്ണം ഉണ്ട്. ഇവിടെ ഈ ഇരിക്കണ ഏതെങ്കിലും ഒരു മനുഷ്യനോട് നിന്റെ ചങ്ങാതി ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഇന്ന് തഹജ്ജുദ് നിസ്കരിച്ചോന്ന്?
ഒരിക്കലെങ്കിലും ഖുർആനിൽ ഖതീബ് ഉസ്താദ് ഖുർആൻ ഓതുന്നതിന്റെ മഹത്വം പറഞ്ഞു ഓരോ സൂറത്തുകൾ ഓതുന്നതിന്റെ ഇരിക്കണ ഏതെങ്കിലും ഒരു വാപ്പാനോട് നിന്റെ ഉപ്പ അസറിച്ച് നിന്റെ ഫ്രണ്ട് രണ്ടുപേരും കൂടെ റോഡ് സൈഡിൽ ഇരുന്നിട്ട് ചായ കുടിക്കുമ്പോ അളിയ ഇന്ന് ഖുർആൻ വല്ലോ ഓതിയിട്ടുണ്ടോടാ എന്ന് ഒരിക്കലെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്ക് സഹോദര, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ ആലോചിച്ച് ആരാ നമ്മുടെ ചോദിക്കാൻ? നമുക്ക് ഇപ്പൊ കൂട്ടുകാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ടടോ, ഇപ്പം ചെറുപ്പക്കാരെക്കാലും കൂട്ടുകാര് പ്രായമുള്ളവർക്ക്. അള്ളാഹു കാത്തിരിക്കുമാറാകട്ടെ. അങ്ങനാണല്ലോ, ഇപ്പൊ എവിടെ നോക്കിയാലും ഉംറയ്ക്ക് പോയിട്ട് വന്ന കൂട്ടുകാര് ഇല്ലേ ഗ്രൂപ്പ്, ഹജ്ജിന് പോയിട്ട് വന്ന ഗ്രൂപ്പ്, സിയാറത്ത് ഗ്രൂപ്പ്, മഹല്ല് ഗ്രൂപ്പ്, കുടുംബ ഗ്രൂപ്പ്, സ്കൂളിലും ഗ്രൂപ്പ്. ഇപ്പൊ ഇരിക്കുന്ന പ്രായമുള്ള വാപ്പമാരൊക്കെ ഫേസ്ബുക്ക് എടുത്തു വെച്ചിട്ട് ഇങ്ങനെ ലൈക്ക് അടിക്കുന്നു, ഷെയർ അടിക്കുന്നുണ്ട്, കമന്റ് ഇടുന്നുണ്ട്. ആർക്ക്? 1980 കൂടെ പഠിച്ച ആമിനയ്ക്ക്, 10-ാം ക്ലാസ്സിൽ. ഇപ്പൊ പണ്ട് സ്കൂളിൽ പഠിച്ച, വർഷങ്ങൾക്ക് മുമ്പ് സ്കൂളിൽ പഠിച്ചവർക്ക് എല്ലാവർക്കും ഇപ്പൊ ഗ്രൂപ്പാ. അന്ന് ആർക്കും ബന്ധമൊന്നും ഇല്ലായിരുന്നു. ഇന്ന് CC അടഞ്ഞു തീരാൻ സമയമായപ്പോഴാ ഗ്രൂപ്പ്. ആയിഷ, നീ ആ പാവാടയൊക്കെ ഉടുത്തിയിട്ട് വരുന്ന രംഗം ഒന്ന് കാണണം, ഞാനിങ്ങനെ വെള്ളമിറക്കി നിന്നിട്ടുണ്ട് ആമീന. എപ്പോ? ഇപ്പൊ. എടാ, മുടിയൊക്കെ നരച്ചിട്ട് പള്ളിക്കൂടി പോകാൻ സമയമായ വാപ്പ ആമീനോട് പറയാ, ആമിനായെ കെട്ടിച്ച്, ആമിനയുടെ മക്കളെയും കെട്ടിച്ച്, കൊച്ചുമക്കളെയും കെട്ടിച്ച്, ഇപ്പഴ ആമിന പറയാ ഇതാ അവസ്ഥ, ഒളിച്ചോട്ടം തുടങ്ങിയിട്ടുണ്ട്. അള്ളാഹു കാത്തിരിച്ചുമാറാകട്ടെ. ആമീൻ പറഞ്ഞോ? ഇപ്പൊ ട്രെൻഡതാ, ഇപ്പൊ ഒളിച്ചോടുന്നത് ലാസ്റ്റ് CC തീരാറായവരാ. അള്ളാഹു കാത്തിരിച്ചുമാറാകട്ടെ. ഇവിടെ കൂട്ടുകാര് വേണമെടോ, കൂട്ടുകാരെ തിരഞ്ഞെടുക്കണം, ഒറ്റയ്ക്ക് നടക്കാൻ പാടില്ല. ഫ്രണ്ട്ഷിപ്പിന് വലിയ സ്ഥാനം കൊടുത്ത മതമാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീൻ. ഫ്രണ്ട്ഷിപ്പിന് സ്ഥാനമില്ലെന്ന് ആരാ പറഞ്ഞേ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീൻ പറയുകയാ. ഫ്രണ്ട്ഷിപ്പിന് വല്ല